എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിക്കൊണ്ട് ബനാന ഫ്രൈ ആണ്. നമുക്കപ്പോൾ വീഡിയോകൾക്ക് നോക്കിയാലോ. അതിനാവശ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ നമ്മുടെ വാഴക്കപ്പത്തിന് ടേസ്റ്റ് കൂടും. അതിനുശേഷം ഒരു ഗ്ലാസ് മൈദ, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഞാൻ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ചെറിയ വാഴക്കപ്പമാണ്. നമുക്ക് വേണമെങ്കിൽ വലുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ബാക്ക് ട്രാക്ക് എടുക്കുക. ലൂസായി പോകരുത്, ഇനി നമ്മുടെ ഏത്തപ്പഴത്തിൽ ഈ ഇത് മിക്സ് കോട്ടായിരിക്കത്തില്ല. പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം. ചൂടായതിന് ശേഷം നമ്മുടെ ഏത്തപ്പഴം ആ ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് വാഴക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കോരി മാറ്റാം. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ഏത്തപ്പഴവും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുക മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.